വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശമിശ്കായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15 തുടങ്ങി 17 വരെയുള്ള തിരുവചനങ്ങൾ. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങളെൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് ശമിശിക അന്ത്യത്താഴത്തിന് ശേഷം ശിഷ്യന്മാർക്ക് നൽകിയ ഹൃദയസ്പർശിയായ ഉപദേശത്തിലെ ഏതാനും വാചകങ്ങളാണ് നാം വായിച്ചു കേട്ടത്. അവിടുന്ന് അവിടുത്തെ ശിഷ്യ സഞ്ജയത്തോട് പറഞ്ഞു, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഇന്ന് യേശുനാഥൻ നാം ഓരോരുത്തരോടും പറയുന്നുണ്ട്, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അവിടുന്ന് ശിഷ്യ സഞ്ജയത്തോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തത് സന്തോഷിക്കാനാണ്, സന്തോഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഇന്ന് കർത്താവ് നമ്മോട് ഓരോരുത്തരും പറയുന്നത്, നമ്മെ ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് സന്തോഷിക്കാനാണ്, സന്തോഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് എപ്പോഴും ജീവിതത്തിൽ സന്തോഷമുള്ള ആളായിരിക്കണം ക്രിസ്ത്യാനി. കാരണം അവൻ ജീവിതത്തിലെടുക്കുന്ന ത്യാഗങ്ങൾക്കും വേദനകൾക്കെല്ലാം നല്ല ദൈവം സമ്മാനം തരുന്നൊരു പ്രത്യാശ അവനുണ്ട്. അതുകൊണ്ട് ആ ത്യാഗവും വേദനയെല്ലാം ശാന്തമായി സന്തോഷമായി എടുക്കാൻ അവന് സാധിക്കുന്നു. ജീവിതത്തിൽ അവൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാനും പൊറുക്കാനും ഒരുക്കമുള്ള ഒരു നല്ല ദൈവം അവനുണ്ട്. ആ നല്ല ദൈവം അവൻ്റെ എല്ലാ തെറ്റുകളും പോരായ്മകളും ക്ഷമിച്ച് അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും എന്നുള്ള ചിന്തയും എപ്പോഴും സന്തോഷിക്കാനുള്ള അവസരം അവന് നൽകുന്നുണ്ട്. പിന്നെ യേശുനാഥൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, സ്നേഹിക്കാനാണ്, സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. യേശുനാഥൻ നമ്മെ ഓരോരുത്തരോടും പറയുന്നത്, നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്നേഹിക്കാനാണ്, സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് സ്നേഹം. മറ്റെല്ലാ മതങ്ങളും സ്നേഹത്തെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഏക മതം ക്രിസ്തു മതമാണ്. ഇപ്രകാരം വ്യവസ്ഥയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ്, വ്യവസ്ഥയില്ലാതെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുമ്പോഴാണ്, വ്യവസ്ഥയില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോഴാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് അർത്ഥമുണ്ടാകുകയുള്ളൂ. പിന്നെ യേശുനാഥൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത് യേശുനാഥൻ്റെ പരസ്യങ്ങളാകാനായിട്ടാണ്. നമുക്കറിയാം, പരസ്യങ്ങൾ നാം കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ നോട്ടീസും പല സ്ഥലങ്ങളിൽ പല ഫ്ലക്സുകളും സ്ഥാപിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഇന്ന സ്ഥലത്ത് ഇന്ന മീറ്റിംഗ് ഉണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന പ്രസംഗങ്ങളുണ്ട് എന്നൊക്കെ അറിയുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ നാം യേശുനാഥൻ്റെ പരസ്യങ്ങളാകുമ്പോഴോ ലോകത്തിലേക്ക് വന്ന യേശുനാഥൻ എങ്ങനെ ജീവിച്ചുവോ അപ്രകാരം ജീവിക്കുമ്പോഴാണ്, അപ്രകാരം യേശുവിന് സാക്ഷ്യം വഹിക്കുമ്പോഴാണ് നാം യേശുവിൻ്റെ പരസ്യങ്ങളായിട്ട് തീരുന്നത്. ഇനി യേശുനാഥൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് എൻ്റെ അംബാസഡേഴ്സ് ആകാനാണ്. നമുക്കറിയാം ആരാണ് ഒരു അംബാസഡർ എന്നുള്ളത്. ഇന്ത്യയുടെ അംബാസഡേഴ്സ് അമേരിക്കയിലുണ്ട്, റഷ്യയിലുണ്ട്, വാറ്റിക്കാനിലുണ്ട്, ഇങ്ങനെ എല്ലാ രാഷ്ട്രങ്ങളിലും അംബാസഡേഴ്സുണ്ട്. ഒരു അംബാസഡറിൻ്റെ ദൗത്യം
ഈ പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ അംബാസിഡറുടെ ദൗത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുക, ഇന്ത്യയുടെ സൽപ്പേര് നിലനിർത്തുക. അതുപോലെ നാം യേശുനാഥിൻ്റെ അംബാസിഡേഴ്സ് ആണെങ്കിൽ യേശുനാഥിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുക എന്ന് വെച്ചാൽ യേശുവിൻ്റെ സന്ദേശം ലോകമെങ്ങും പ്രചരിപ്പിക്കുക, അതുപോലെ തന്നെ യേശുവിൻ്റെ സൽപ്പേര് നിലനിർത്തുക. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലൂടെ യേശുനാഥൻ്റെ സൽപ്പേര്, ആ സുവിശേഷ വചനങ്ങളുടെ പ്രത്യേകതകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. പിന്നെ യേശുനാഥൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത് എന്നോടുകൂടെ ആയിരിക്കാനാണ്. യേശുവിനോടുകൂടെ ആയിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം യേശു നമ്മുടെ കൂടെയില്ല. പ്രാർത്ഥനയിലൂടെ യേശുവിനോടുകൂടെ ആയിരിക്കാനാണ് യേശുനാഥ് നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ സുവിശേഷ ഭാഗത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശു ശിഷ്യനായിരിക്കുന്നതിൽ നാം അഭിമാനം കൊള്ളണം. അഭിമാനം കൊള്ളുന്നതോടൊപ്പം തന്നെ യേശു ജീവിതത്തിൽ നൽകിയ സന്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ സാക്ഷീകരിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കണം. അപ്പോഴേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. അപ്പോഴേ നമുക്ക് യഥാർത്ഥ സംതൃപ്തിയും സന്തോഷവും കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.